ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിലേതിനു സമാനമായി നടപ്പിലാക്കുകയും ഒട്ടനേകം മനുഷ്യരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത വ്യക്തിയാണ് സുഹൈറുദ്ദീൻ നൂറാനി. ത്വയ്ബ ഗാർഡൻ സ്ഥാപനങ്ങളുടെ ചെയർമാനും SSF നാഷണൽ ഫൈനാൻസ് സെക്രട്ടറിയുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ മർക്കസ് സമ്മേളന സമാപന വേദിയിൽ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. ഉസ്താദ് സുഹൈറുദ്ദീൻ നൂറാനി നമ്മോട് സംസാരിക്കുകയാണ്. ബംഗാളികൾ കേരളത്തിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും വിവിധ രാജ്യങ്ങളിലേക്കും ചേക്കേറുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക് പ്രവർത്തനങ്ങളുമായി എത്തിപ്പെടുന്നതിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? 2009 മർക്കസിന്റെ ഇഹ്റാമിൽ പഠിക്കുന്ന സമയത്ത് ഡൽഹിയിൽ പഠിച്ച് അതിൻ്റെ എക്സ്പീരിയൻസുമായി തിരിച്ചു വന്നൊരു കാലത്താണ് ഹക്കീം ഉസ്താദ് ചില നമ്പറുകൾ തന്നിട്ട് 2 MPമാരുണ്ട്, ഒരു മന്ത്രിയുണ്ട്, സെൻട്രൽ മിനിസ്റ്റേഴ്സൊക്കെ ഉള്ള ഒരു കുറച്ചാളെ നമ്പർ തന്നിട്ട് ഇവരൊക്കെ മർക്കസിലേക്ക് എത്തിക്കണം, അതിനിവരെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചില നമ്പറുകൾ ഏൽപ്പിച്ചു. അങ്ങനെ പല ആളുകളെയും നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. അതിൽപ്പെട്ട അന്നത്തെ കേന്ദ്ര ടൂറിസം മിനിസ്റ്ററായിരുന്ന സുൽത്താൻ അഹമ്മദ്, അദ്ദേഹം മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ വിളിച്ച് കുറേ ഇടക്കിടക്ക് വിളിക്കുമ്പോൾ അദ്ദേഹം മർക്കസിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് അദ്ദേഹം റിപ്ലൈ ചെയ്തു. ഏതായാലും അദ്ദേഹം അത് മർക്കസിൽ വന്നു. അന്നാണ് മർക്കസിൻ്റെ ഹാൻഡിക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തറക്കല്ലിടൽ കർമ്മം നടക്കുന്നത്. അദ്ദേഹം വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് താഴെ ഉസ്താദ് റൂമിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഉസ്താദിനോട് അദ്ദേഹം പറഞ്ഞു, ഉസ്താദിനോട് അദ്ദേഹം പറഞ്ഞു, മർക്കസൊക്കെ കണ്ട് വളരെ സന്തോഷമായി, ബംഗാളിൽ ഇതുപോലൊരു മർക്കസ് എന്നാണ് ഉണ്ടാക്കുക, അത് നിങ്ങളോട് നാളെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. ഉസ്താദിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഉസ്താദ് അവനെ അങ്ങളെ കൊണ്ടുവന്നത് മോനത്തിനെ കൊണ്ടായിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബംഗാളിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായത്. പിന്നീട് നമുക്ക് മർക്കസാണ് നമ്മുടെ ഒരു സംവിധാനമാണ്, അപ്പോൾ നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ സംവിധാനത്തിൻ്റെ സ്റ്റൈലുണ്ട്, അതിനനുസരിച്ച് നമ്മൾ പിന്നീട് അൽഹംദുലില്ലാ മുന്നോട്ട് പോയി. അങ്ങനെ ബംഗാളിലെത്തുകയും ബംഗാളിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്തു. പിന്നെ ബംഗാളിൽ നിന്ന് ബീഹാറിലേക്കും ജാർഖണ്ഡിലേക്കും ആസാമിലേക്കും അടുത്തടുത്ത സ്റ്റേറ്റുകളിലേക്കൊക്കെ വ്യാപിക്കുകയാണ്. അതായത് ബംഗാളിൽ മാത്രമല്ല, ബംഗാളിനോട് സമീപമായിട്ടുള്ള സ്റ്റേറ്റ് സംസ്ഥാനങ്ങളിലാണ്. ബീഹാർ, ജാർഖണ്ഡ്, ഒറീസ, ത്രിപുര, മണിപ്പൂർ, അങ്ങനെ ഈസ്റ്റ് ആൻഡ് നോർത്ത് സ്റ്റേറ്റുകൾ എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നേരിടുന്ന ഒരു ചോദ്യം, ഇന്ത്യയിലെ സാഹചര്യം ഇത്രമാത്രം ദയനീയമാണോ എന്നൊക്കെയാണ്. നിങ്ങൾ ബംഗാളിലും അവിടെയൊക്കെ എത്തിപ്പെടുന്ന സമയത്ത് അതുകൊണ്ടുകൂടിയാണല്ലോ അങ്ങോട്ട് എത്തിപ്പെടുന്നത്. ഇത്രയും ദയനീയമാണോ എന്ന ചോദ്യം പലപ്പോഴും നേരിടുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ബംഗാളിലും സമീപ സംസ്ഥാനങ്ങളിലും കണ്ട ഈ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഒക്കെ വ്യാപ്തി എത്രത്തോളം ഉണ്ടായിരുന്നു? അത് ശരിക്കും വാക്കുകളെ കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയാണ് അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഇവിടുന്ന് പോയത് ഞാനും അതുപോലെ സുഹൃത്ത് ആദം നൂറാനി, ഞങ്ങൾ രണ്ട് പേരാണ് ഒന്നിച്ചാണ് ഇവിടുന്ന് ബംഗാളിലേക്ക് പോയത്. ആ സമയത്ത് ഞങ്ങൾ ആദ്യമായി സന്ദർശിച്ച ചില മേഖലകൾ എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് ഗംഗാ നദി തീരമെടുത്ത് നിറഞ്ഞൊഴുകുന്ന ചില പ്രദേശങ്ങളുണ്ട്. പിന്നെ മാൾഡയിലെ പഞ്ചനന്ദപൂര് പോലെയുള്ള, അതുപോലെ മുർഷിദാബാദിലെ ജലങ്കി പോലെയൊക്കെയുള്ള ചില പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർ മനുഷ്യരാണോ അല്ല പുഴുക്കളാണോ എന്ന് മനസ്സിലാക്കാത്ത അത്രയും പ്രയാസകരമായ ജീവിതത്തിലൂടെ നീങ്ങിയിരുന്ന കാലങ്ങളായിരുന്നു അതൊക്കെ. ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നത്, കുടിലും വീടുകളൊക്കെ ഒലിച്ചു പോയി അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹം. ഇനി ഇതൊന്നും അല്ലാത്ത ഗ്രാമങ്ങളിലേക്ക്, ഉപഗ്രാമങ്ങളിലേക്ക് പോയാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുക, നമ്മൾ പോകുന്ന വണ്ടിയുടെ പിന്നിൽ പൊടി പിടിച്ച് പിന്നെ ദിവസങ്ങളായി കുളിക്കാത്ത മുടി ചട പിടിച്ച ഒരുപാട് മക്കള് അർദ്ധനഗ്നരായിട്ട് നമ്മളെ വണ്ടിയുടെ കൂടെ ഓടുന്ന ഒരു ചിത്രം, അതുപോലെ കരണ്ടില്ലാത്ത, തീരെ കരണ്ട് എത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങൾ. ഇപ്പോഴും നമുക്ക് വാഹനം കൊണ്ടൊന്നും ഗ്രാമങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത പിന്നെ ഗ്രാമങ്ങൾ. ഇപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ഞാൻ മുള കൊണ്ടുണ്ടാക്കിയ പിന്നെ പാലത്തിന് മുകളിലൂടെ, പിന്നെ മുള കൊണ്ട് കെട്ടിയുണ്ടാക്കിയ പാലത്തിന് മുകളിലൂടെ
ഫോർ വീലേഴ്സ് പോകുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. അത് നമ്മുടെ നമ്മൾ പറയുന്ന ഒരു അനുവാചകർക്കും അത് ചിലപ്പോൾ വിശ്വസിക്കാൻ കഴിയും, മനസ്സിലാവില്ല. അത് അവിടെ പോയി കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുപോലെ വെറും പലക വെച്ചിട്ട് അതിന്റെ മുകളിലൂടെ വണ്ടി പോകുന്ന, അപ്പോ അതുപോലെ തന്നെ പല ഗ്രാമങ്ങളും, പിന്നെ ഒരു ഗ്രാമം ഇപ്പൊ നമ്മൾ അടുത്ത കാലത്തൊക്കെ ഇപ്പോഴും നമ്മളവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ ഏകദേശം രണ്ട് പഞ്ചായത്തുകൾ അതിനകത്തുണ്ട്. ആ രണ്ട് പഞ്ചായത്തിലും കൂടി ഏകദേശം 8,000 വീടുകളുണ്ട്. ആ ഗ്രാമങ്ങളിൽ രണ്ട് സ്കൂള്, രണ്ട് പഞ്ചായത്തിലും ഓരോ സ്കൂളുകൾ വീതമുണ്ട്. ആ സ്കൂളുകളിലേക്ക് ടീച്ചേഴ്സ് എത്തുന്നത് ഇക്കരനിൽ നിന്നാണ്. അപ്പോൾ അവര് തോണിയിൽ കയറി ആ കരയിൽ എത്തുമ്പോഴേക്ക് ഏകദേശം 12 മണിയാവും. അവരവിടെ ഒപ്പിട്ട് തിരിച്ചു പോരും, അതല്ലാതെ സ്കൂൾ നടക്കൂല. അവിടെ അവര് ആ നാട്ടിലുണ്ടാക്കുന്ന പച്ചക്കറിയും മറ്റൊക്കെ ആയിട്ട് രോഗികൾ അതുമായി ജീവിക്കുന്ന ആളുകൾ, രോഗികളുണ്ടെങ്കിൽ അവരിതുപോലെ തന്നെ ഈ തോണിയിൽ വഞ്ചിയിൽ കയറ്റി ഈ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെയുള്ള ഗ്രാമങ്ങൾ ഇന്നുണ്ട്. അത് ചിലപ്പോൾ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. കേരളത്തിലെ സാഹചര്യത്തിൽ നിന്ന് അത് ചിന്തിക്കുമ്പോൾ വിഷ്വലൈസ് ചെയ്യാൻ കഴിയില്ല. യെസ്, അതാണ് നമ്മളിപ്പോ നിങ്ങളീ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഒരു പള്ളി അല്ലെങ്കിൽ ഒരു മദ്രസ ഒരു സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പള്ളിയെയും നമ്മുടെ മുമ്പിലുള്ള മദ്രസയെയും നമ്മുടെ മുമ്പിലുള്ള മഹലിന്റെ സംവിധാനത്തെയൊക്കെ നമുക്ക് ഇമേജ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ അവിടെ ഉള്ള ഒരാളോട് നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ഒരു വലിയ സംവിധാനമുണ്ട്, കേരളത്തിലെ മദ്രസ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എത്ര അത് പിന്നെ വിശദീകരിച്ചു കൊടുത്താലും അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതെന്തായാലും അവരുടെ ഒരു മർക്കസിനെ കുറിച്ച് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഒരാൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട ആള് പറഞ്ഞത്, ഓ തോഫിർ കേരള ബോത് ബഡായിക്ക് മദ്രസ ഹെ എന്ന് പറഞ്ഞ് നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഇവിടുന്ന് അവിടെയുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞു, ഏക്ക് മദ്രസ നഹി ഏക്ക് യൂണിവേഴ്സിറ്റി ഹെ ഏക്ക് ജാമിയ ഹെ എന്ന് വിളിച്ചു പറയുന്നത് ഞാൻ നേരിട്ട്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിൽ മർക്കസിൽ വന്നു, ഗാർഡനിൽ പോയി സിറാജുദ്ദീൻ സന്ദർശിച്ചു, അതുപോലെ മാദിനെ സന്ദർശിച്ചു, ഇതൊക്കെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് യെസ് ഏക്ക് ഏക്ക് ജാമിയ ഹെ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അപ്പോൾ അത് പൊതുവിൽ നമ്മുടെ മനുഷ്യനെ അത്ര ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ, നമ്മൾ കാണുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. രണ്ട് വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുകയാണെങ്കിലും വളരെ പിന്നിലാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെ. അതെ, രണ്ട് വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞാലും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നത് പിന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ കുറിച്ചും അതുപോലെ ഒഫീഷ്യലായി ഓഫീസുകളിലെ നമ്മുടെ സാന്നിധ്യത്തെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. നേരെ അതിനപ്പുറത്തേക്ക് അതിന്റെ മറ്റൊരു തലം, അതായത് ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും അത്ര തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാളും ബാക്കിലാണ്. ഇപ്പോ പിന്നെ കേരളത്തിലെ നമ്മള് ഓരോ വർഷവും നമ്മുടെ ഉലമാന്റെ പ്രൊഡക്ട് ഉലമ ഉണ്ടാകുന്നത് അലുമിങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഉലമാക്കളാണ് ഓരോ വർഷവും ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ സംഘടനാ സംവിധാനങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ബംഗാളിലോ അല്ലെങ്കിൽ ബീഹാറിലോ അല്ലെങ്കിൽ ജാർഖണ്ഡിലോ ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ഓരോ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്നത് അത് വളരെ കുറവാണ്. അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിലേറെ പരിതാപകരമാണ്. രണ്ടും മൂന്നും ആളുകളെ വെച്ചിട്ട് പിന്നെ ജൽസയെ ദർസ്താർ ബന്ദി എന്ന് പറഞ്ഞ പ്രോഗ്രാം നടക്കുന്ന ലോകമാണ് നമ്മൾ കാണുന്നത്. അത്രയും അത് 500+ ഉലമാക്കൾ പുറത്തിറങ്ങുന്ന വർക്ക സമ്മേളനം പോലത്തെ ഒരു ഇതിൽ നിന്ന് ചിന്തിച്ചാൽ മൂന്നാളുകൾ പുറത്തിറങ്ങുന്നത് നമുക്ക് മനസ്സിലാവില്ല. ബംഗാളിലൊരു മുസ്ലിം പ്രതാപത്തിന്റെ കഥ കൂടി പറയാനുണ്ടല്ലോ. ഉദാഹരണത്തിന് ഇപ്പോ മുഗൾ രാജവംശമൊക്കെ ഭരിക്കുന്നതിനൊക്കെ മുമ്പ് ബംഗാൾ ആ ഭരണം അവിടെ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. ഉസ്താദിന്റെ PhD വിഷയം അതുമായി ഉൾക്കൊള്ളുന്നത് കൂടിയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് എങ്ങനെയാണ് ആ പ്രതാപം നഷ്ടപ്പെട്ടത്? ഒന്ന്, ഈ പ്രതാപങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ, അതായത് രാജകീയമായ പ്രൗഢി വരുന്നതിന് മുമ്പ് തന്നെ ബംഗാളിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയകളിലൊക്കെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൂടെ ട്രേഡ് റൂട്ടുകളിലൂടെ മറ്റ് പല രാജ്യങ്ങളുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു 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 കോർഡിനേഷൻ ശരിക്കും വന്നിട്ടുള്ളത് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അത് രാജഭരണത്തിന്റെ കീഴിലാകുമ്പോൾ 1200s അത് നിലവിൽ വരുന്നത്. 12th century അല്ലെങ്കിൽ 13th പന്ത്രണ്ടാം നൂറ്റാണ്ടോടുകൂടിയാണ് ഒക്കെ അത് വരുന്നത്. അന്ന് കാലത്തെ കുറിച്ച് പറയാൻ ശരിക്ക് പിന്നെ ആ ഒരു സമയത്ത് ഇന്ത്യയിൽ
ഇസ്ലാമിക അല്ലെങ്കിൽ പിന്നെ ഭൗതികമായ യൂണിവേഴ്സിറ്റികളും മദ്രസകളും സ്ഥാപനങ്ങളും ഒക്കെ അവരുണ്ടാക്കുക. അതോടുകൂടെ തന്നെ നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും, അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ഉലമാന്റെ ഒരു ദീർഘദൃഷ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു റീച്ച് എന്ന് പറയുന്നത്. അന്ന് അവര് മക്കയിലും മദീനത്തും പോയിട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ബംഗാളിൽ നിന്ന് മക്കയിലും മദീനയിലും പോയി സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ ഹിസ്റ്ററിയിലുണ്ട്. അൽ മദ്രസത്തുൽ സുൽത്താനിയ ഖിയാസിയ ബംഗാളിയ എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം മക്കയിലും മദീനയിലും ഉണ്ടായിരുന്നു. അന്നത്തെ അവിടുത്തെ ഉലമാ പോയിട്ട് ഉണ്ടാക്കിയിരുന്നു. അതിലും അവരുടെ പിന്നെ ഒരു എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു ഒരു സാഹചര്യം. അതിനടുത്ത് പരിശോധിച്ചാല് ബെയ്യും പിന്നെ ഉണ്ടാക്കിയ രണ്ട് മദീനത്തും മക്കത്തുള്ള രണ്ട് സ്ഥാപനങ്ങളിലും നാല് മദ്ഹബിനും പഠിപ്പിക്കുന്ന സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്നു. ആ മക്കത്തും മദീനത്തുള്ള സ്ഥാപനങ്ങൾക്ക് വഖഫ് ബംഗാളിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുക. അപ്പൊ അത്രയും ഔന്നിത്യത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു അതിൻ്റെ തകർച്ച എന്ന് പറയുന്നത്, ഒന്ന് ഇന്ന് രാജാക്കന്മാരായിരിക്കുന്നവർ നാളെ രാജാക്കന്മാരായിരിക്കില്ലല്ലോ. അപ്പോ അങ്ങനെയുള്ള ഈ ഖിലാഫത്തിന് വേണ്ടിയുള്ള പിന്നെ ഒരുപാട് യുദ്ധങ്ങൾ, അതൊരു രാജാക്കന്മാർ തമ്മിൽ തന്നെയുള്ള യുദ്ധങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ, അതോടുകൂടി പിന്നെ പുറത്തുനിന്നുള്ള പിന്നെ പ്രതിസന്ധികൾ, പിന്നീട് ഏകദേശം 1700കളോടുകൂടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പിന്നെ വരവോടുകൂടി ഗ്രാജുവലി എല്ലാം നിലച്ചുപോയി. അത് കഴിഞ്ഞ് ഒരു 200 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഇന്ത്യയുടെ മുറി ഇന്ത്യയെ പിന്നെ മൂന്നാക്കി മുറിച്ചു. അപ്പൊ ആ മുറിവിലൂടെ ശരിക്ക് എന്തെങ്കിലും അറിയുന്നവരൊക്കെ അവർ ബംഗ്ലാദേശിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്കോ കുടിയേറി. പിന്നീട് ഒന്നും ബാക്കിയില്ല, പാവപ്പെട്ടവർ മാത്രം അങ്ങോട്ട് പോകാൻ ഒരു നിലക്കും പിന്നെ ഒന്നുമില്ലാത്തവൻ മാത്രം ഇവിടെ അവശേഷിച്ചു. അവന് വെള്ളം കോരിയായും അല്ലെങ്കിൽ അവരുടെ കാലികളെ പോറ്റുന്നവരായൊക്കെ നിലനിന്നു, അല്ലെങ്കിൽ കർഷകരായിട്ട് മാത്രം നിലനിന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ചിന്താശേഷിയുള്ള സമൂഹം ബാക്കിയായില്ല എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. നിലവിൽ നമുക്ക് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നിലവിൽ പിന്നെ അൽഹംദുലില്ല നമ്മുടെ മർക്കസിൻ്റെ പ്രവർത്തന ഫലമായി നമ്മൾ കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ദേവ കോളേജുകളുടെ സെയിം സംവിധാനം, അതിൻ്റെ ഒരു ജൂനിയർ സംവിധാനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളെ നമ്മൾ പിന്നെ ഡിഗ്രി വരെ തലവരെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ വളരെ സന്തോഷത്തോടെ പറയാം. നമ്മുടെ അവിടെ പഠിക്കാൻ വരുന്ന സമയത്ത് സ്കൂളിൽ പോകാത്ത, സ്കൂളിൽ തീരെ എൻറോൾ ചെയ്യാത്ത കുട്ടികൾ വന്ന് അവർ പഠിച്ച് 7 വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കി, പിന്നെ അവർ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മദ്രസകളിലേക്കുള്ള പുസ്തകങ്ങൾ തയ്യാറാക്കുന്നത്. അവരാണ് അതിനിടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു രൂപത്തിലേക്ക് ആ അവരെ മാറ്റിയെടുക്കും. അതുപോലെ നമ്മുടെ വ്യത്യസ്തങ്ങളായ സെൻറ്ററുകളിലേക്ക് ഇവരെ വെച്ചുകൊണ്ട് അവിടങ്ങളിൽ നമുക്ക് വർക്കുകൾ ചെയ്യാൻ വേണ്ടി സാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സെക്കൻഡ് ബാച്ച്, ആ സംവിധാനത്തിൻ്റെ തന്നെ സെക്കൻഡ് ബാച്ച് ഇപ്പോൾ LLB അവിടുത്തെ ബംഗാളിൽ തന്നെയുള്ള യൂണിവേഴ്സിറ്റികളിൽ LLB ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻഷാല്ലാ അങ്ങനെ ഒരു 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 സംവിധാനത്തിലേക്ക് നമുക്ക് അതിന് ആ സംവിധാനത്തെ മാറ്റാം. അപ്പം അതിൻ്റെ ഒരു സെൻറ്റർ ബീഹാറിലെ മധുബനിയിലും ഒരു സെൻറ്റർ കൽക്കത്തയുടെ ടൗണിൽ നിന്നുള്ള മല്ലിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും 3 സെൻറ്ററുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഓർഫനേജ്, ഗേൾസിനും ബോയ്സിനുള്ള സെപ്പറേറ്റ് ഓർഫനേജ്, 124 ലധികം പെൺകുട്ടികളും ആൺകുട്ടികളും ആയിട്ടുള്ള കുട്ടികൾ ഓർഫനേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇപ്പോൾ +2 വരെയുള്ള സംവിധാനം നമ്മളവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൽ നിന്ന് ഇപ്പോൾ +2 കഴിഞ്ഞ് കല്യാണപ്രായമായ പെൺകുട്ടികളെ നമ്മൾ എന്നെ പിന്നെ ചെലവെടുത്തുകൊണ്ട് സംവിധാനം ചെയ്തുകൊണ്ട് അവരെ കല്യാണം കഴിച്ചയക്കാനുള്ള സംവിധാനം, അതും നമ്മൾ പിന്നെ പ്രത്യേകിച്ച് എത്തി കുട്ടികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്കൂൾ ഓഫ് ഖുർആൻ, അവിടുത്തെ ഒരു ഹിഫ്ളിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഹാഫിദ്, ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു ഹാഫിദിവിടെ പിന്നെ എന്താ പറയുക സിമെൻ്റിൻ്റെ പണിക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വലിയ ന്യൂസ് വരാറുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മദ്രസകളുടെ സംവിധാനം ഹിഫ്ള് പഠിക്കുന്നതിന് ഹിഫ്ള് മാത്രമേ പഠിക്കുള്ളൂ, നിസ്കാരത്തിന് ഫർദ്ദും ശർത്തും പോലും പഠിക്കാനുള്ള സംവിധാനം അവിടെ ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞ് അവന് പിന്നെ അവനക്കൊരു ജോലിയൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആകെ ഈ ഹാഫിലിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ റമദാനിലെ
തറാവി സുനാന അല്ലെങ്കിൽ തറാവിക്ക് ഇമാമാക്കാൻ വേണ്ടി മാത്രമാണ് അവർക്കൊരു ചാൻസ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ എന്തെങ്കിലും പണിയിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ്. അവിടെ നമ്മൾ പിന്നെ 10-ാം ക്ലാസ് 10 വയസ്സ് പ്രായമുള്ള കുട്ടികളെടുത്തുകൊണ്ട് 5 വർഷം കൊണ്ട് ഹെഫല് പഠിക്കുന്നതോടുകൂടെ തന്നെ സ്കൂളും പൂർണ്ണമായി പഠിപ്പിച്ച് പിന്നീട് അവർക്ക് തീരുമാനിക്കാം നമുക്ക് ഇവിടേക്ക് പോകണം ആ രൂപത്തിലേക്കുള്ളൊരു സ്കൂൾ ഓഫ് ഖുർആൻ എന്നുള്ളൊരു കൺസെപ്റ്റ്. അൽഹംദുലില്ലാ അതും വിജയകരമായി നടന്നു പോകുന്നു. അതോടുകൂടെ മോഡൽ സ്കൂള് എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ബോർഡിംഗ് സ്കൂളുകൾക്കൊക്കെ സമാനമായ ഒരു സിസ്റ്റം, പെൺകുട്ടികൾ ആൺകുട്ടികൾക്കുള്ളൊരു സിസ്റ്റം, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അത് ബംഗാളിലുണ്ട്, ബീഹാറിൽ, ജാർഖണ്ഡിൽ ഇൻഷാല്ലാ അടുത്ത 13-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നു ജാർഖണ്ഡിലെ സ്കൂളിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ദിഗ എന്ന് പറയുന്ന സ്ഥലത്ത്, ഒറീസയിലെ കട്ടക്കിൽ, ഇവിടെയൊക്കെ അത് നമുക്ക് തുടങ്ങാൻ സാധിച്ചു. അതിലൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് തോന്നിയ ഒരു സംഗതിയാണ് നമ്മുടെ നാട്ടിലെ മദ്രസ സംവിധാനം. എല്ലാ ഗ്രാമങ്ങളിലും നമുക്ക് ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ സെൻറ്റർ എന്നുള്ള സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രൈമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. കാരണം അങ്ങനെ ഒരു ഇപ്പോൾ ഓൾറെഡി 620-ൽ പരം മക്തബുകൾ, മക്തബ് എന്ന് അവിടെ പറയാം, മദ്രസ നമ്മുടെ നാട്ടിലെ മദ്രസകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 28,000-ൽ അധികം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ വലിയ സ്ത്രീകൾ, പിന്നെ 25-ന് മുകളിൽ 60 ഒക്കെ വരെ വയസ്സുള്ള സ്ത്രീകൾ ആ മക്തബുകളിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ഒരു സിസ്റ്റം എന്നുള്ള നിലയ്ക്ക്, നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ 5 വയസ്സ് ഉള്ള കുട്ടി മുതൽ 13 വയസ്സുള്ള കുട്ടികൾ വരെ മാത്രം രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവർക്ക് രജിസ്ട്രേഷനും അവർക്ക് ID കാർഡും എല്ലാം സംവിധാനിച്ചുകൊണ്ട് എല്ലാ മാസവും ആ മദ്രസകളിലൊക്കെ, പിന്നെ എല്ലാ മാസവും എക്സാം നടക്കുന്നു. നമ്മളെ നാട്ടിലേതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ മാസവും പിന്നെ അവിടെ മന്ത്ലി എക്സാം നടക്കുന്നു, മദ്രസകളിലൊക്കെ മന്ത്ലി എക്സാം നടക്കുന്നു, അതിൻ്റെ റിസൾട്ട് കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ മാസവും ഓരോ മഹാന്മാരെ പരിചയപ്പെടുത്താൻ, അപ്പോൾ പ്രത്യേകിച്ച് റബീഉലവലിൻ്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് എല്ലാ മദ്രസയിലും ഒരുപോലെ ഒരേ സംവിധാനത്തിൽ നടക്കുന്ന ഒരു രൂപത്തിലേക്ക്. അടുത്ത റബീഉൽ ആഖിർ മാസത്തിൽ പിറാ നബിയർ അബ്ദുൽ ഖാദർ ജീലാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഉറൂസ് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അപ്പോൾ നമ്മൾ നോട്ട് കൊടുക്കും, ആ നോട്ടനുസരിച്ച് അവിടെ ഉള്ള ഉസ്താദമാർക്ക്, കുട്ടികൾക്ക്, നാട്ടുകാർക്ക് അബ്ദുൽ ഖാദർ ജീലാൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ഓരോ മാസത്തേക്കും ഓരോ ടാർഗറ്റ് കൊടുത്ത് മഹാന്മാരെ പരിചയപ്പെടുത്താനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും പിന്നെ അവരുടെ വർക്കത്തെടുക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം. എന്തിനേറെ ഇപ്പോൾ പിന്നെ ഒന്നര ഷെയ്ഖുന സുൽത്താനുലമ അവിടത്തേക്ക് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ നമ്മൾ സർക്കുലർ പോയി. അൽഹംദുലില്ലാ ഈ 28,000 കുട്ടികളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഇഖ്ലാസും ഫാത്തിഹയും പിന്നെ അവിദത്തേനുമാണ് ഉസ്താദിനു വേണ്ടി, ഉസ്താദിൻ്റെ രോഗക്ഷമത്തിന് വേണ്ടി കുട്ടികൾ ഓതിയതും ദുആ ചെയ്തതും. അതുപോലെ ഒന്നര ഉസ്താദ് പിന്നെ എ പി മുഹമ്മദ് മുസ്ലിയാർ ഉസ്താദിൻ്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ മദ്രസകളിലും ലക്ഷക്കണക്കിന് ഫാത്തിഹയും ദുആയുമാണ് എല്ലാ സ്ഥലങ്ങളിലും നടന്നത്. അവിടെ ഫാത്തിഹ ഖാനി എന്ന് പറയാം. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ നടത്താൻ സാധിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആ നാടിൻ്റെ സംവിധാനത്തെ മാറ്റിയെടുക്കാൻ അൽഹംദുലില്ലാ സാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത വർഷത്തേക്ക് നമ്മളൊരു പദ്ധതി എന്ന് പറയുന്നത് 200,000 കുട്ടികളെയാണ് നമ്മുടെ ഈ മദ്രസ സംവിധാനം കാത്തിരിക്കുന്നത്. 2,000 മദ്രസ, 200,000 കുട്ടികൾ എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് മാറണം. എന്നാൽ എല്ലാം റെഡിയാവും. നമുക്ക് നമ്മുടെ മെയിൻ ക്യാമ്പസുകളിലേക്ക് നല്ല ബേസിക് ഫൗണ്ടേഷൻ ശരിയായ ടീമിനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ മുഅല്ലിമീങ്ങളൊക്കെ കൂട്ടി ഒരു നല്ലൊരു കോർഡിനേഷൻ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ ഇൻഷാല്ലാ അങ്ങനെ ഒരു പദ്ധതിയിലേക്ക്, അപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രവും എല്ലാ സ്റ്റേറ്റുകളിലും ഓരോ മർക്കസും എന്നതാണ് നമ്മുടെ അജണ്ട എന്ന് പറയുന്നത്, നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യും. കേരളക്കാർക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. മറ്റൊന്ന്, നമ്മൾ 10 വർഷം തൈബ ഗാർഡൻ സ്ഥാപനങ്ങൾ 10 വർഷം ആഘോഷിക്കാനിരിക്കുകയാണല്ലോ. സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും നമ്മുടെ ആ സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് റിസൾട്ടായിട്ട് ജനങ്ങളോട് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഉദ്ദേശിച്ചത് ആളുകളുടെ ജീവിത നിലവാരവും
അതോടൊപ്പം വിദ്യാഭ്യാസപരമായും നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സാധിച്ചെടുത്തത്? വിദ്യാഭ്യാസപരമായുള്ള മാറ്റങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരു ഒരു ടീമിനെ ഇങ്ങനെ ചിന്തിക്കാൻ, ഏറ്റവും നമ്മൾ ആദ്യം പോയ സമയത്തൊക്കെ നമ്മൾ രണ്ട് വിദ്യാഭ്യാസവും കൂടി ഒന്നിച്ച് നേടാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഓ ഓ യഹാ പെ നീ ഹോഗാ ആപ്കാ കേരള മേ ഹോഗാ എന്ന് പറഞ്ഞിരുന്ന ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് മാറി എൻ്റെ കുട്ടിയെ കൂടി ഇങ്ങനെ പഠിപ്പിക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കുണ്ടായ ഒരു മാറ്റം. അതുപോലെ മദ്രസ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ യഹാ പെ കൈസ ചെലവ എന്ന് ചോദിച്ചിരുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഭാഷയിൽ ഹൊബന എന്ന് പറഞ്ഞിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അല്ല, അത് പോസിബിൾ ആണ്, അതുണ്ടാകും, അതിന് ആ മാറ്റവും ഇവിടെ സാധ്യമാണ് എന്ന് ഉണ്ടായ ഒരു മാനസികമായ മാറ്റം, അത് തന്നെയാണ് ഏറ്റവും വലിയ മാറ്റം. അതിലൂടെ അൽഹംദുലില്ലാഹ് ഇപ്പോ പിന്നെ വലിയ സ്ത്രീകൾക്കിടയിൽ ഒരു ഒരു മാറ്റം, ഒരു ചിന്താപരമായ മാറ്റം, അതുപോലെ പിന്നെ ഉപ്പമാർക്കിടയിലുള്ള ഉണ്ടായ മാറ്റം, വിദ്യാർത്ഥികൾക്കിടയിൽ അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ ചേർന്ന് നിൽക്കാനും ഒന്നിച്ച് പ്രവർത്തിക്കാനും ഉണ്ടായ ഒരു മാറ്റം, അതൊക്കെ വലിയ മാറ്റങ്ങൾ തന്നെ. പിന്നെ ഈ മാറ്റങ്ങളൊക്കെ നമുക്ക് വിത്തിൻ ഡേയ്സ് നമുക്ക് നമുക്ക് വിസിബിൾ ആവില്ല. ഷാംസി എന്നൊരു ഗ്രാമം നമ്മൾ പരാമർശിക്കാതെ പറ്റില്ല എന്ന് തോന്നുന്നു. അതെ, അതേ കുറിച്ച് എന്താണ്, അതെങ്ങനെയാണ് എത്തിപ്പെടുന്നത്, ഇപ്പോ അത് എവിടെ എത്തി? ഷാംസിയിൽ ഇരിക്കുക എത്തുന്നത് 2016 ഒരു പെരുന്നാളിന്റെ ദിവസം, പെരുന്നാളിന്റെ ദിവസമാണ് പിന്നെ നമ്മുടെ അറഫ ദിവസം അവിടെ അടുത്തൊരു ഇത് ഒരു വീട്ടിലൊരു ഒരു പ്രോഗ്രാം ഉണ്ട്. അവിടെ പോയി പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോരാൻ നിൽക്കുമ്പോൾ ഈ സാംസി എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ നാട്ടുകാരുടെ റിലേഷനുള്ള ഒരാൾ എന്നോട് എന്ന് പറഞ്ഞു, നിങ്ങളൊന്നും പോകാൻ പാടില്ല, ഇന്ന് ഇവിടെ നിൽക്കണം, നാളെ നിസ്കാരം കഴിഞ്ഞിട്ട് പോയാൽ വെച്ച്. അപ്പം ഞാനെന്താ അങ്ങനെ പറയുന്നു, പെരുന്നാളൊക്കെ ആയിട്ട് വീട്ടിൽ പോകണ്ടേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല, പോയാന്നോട് അല്ല ചോദിക്കുന്നത്, പിന്നെ മറുപടി ഒന്നുമില്ലല്ലോ. ആയിക്കോട്ടെ, രാവിലെ പോയി കാണുന്നൊരു സാഹചര്യം, നമ്മൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് നല്ല രസപ്പെട്ട് പോയി കാണുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം, സാംസിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം നിൽക്കുന്ന ആ സ്ഥലത്ത് അന്ന് അവിടെ ഉള്ള കുട്ടികളെല്ലാം കൂടി, അവിടെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു, കുട്ടികളെല്ലാം കൂടി ഒരുമിച്ച് കൂടി 100 കുട്ടികൾ എല്ലാം മുടിയൊക്കെ ഇങ്ങനെ ചടകുത്തി പിന്നെ ചുവന്ന കളറായി, ഒരു ഒരു വൃത്തിയില്ലാത്ത പെരുന്നാൾ ദിനമാണ് നമ്മളൊക്കെ പെരുന്നാൾ ആഘോഷിച്ച് നമ്മളെ മക്കളൊക്കെ വീട്ടിൽ നല്ല ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് പിന്നെ അർദ്ധനഗ്നരായി ഉള്ള കുട്ടികളെ മാത്രം ഇങ്ങനെ ഒന്നിച്ച് ഒരേപോലെ കാണും. അപ്പോൾ ഞാൻ അവിടെ പിന്നെയുള്ളത് അവിടുത്തെ വീടുകളൊക്കെ ടാർപോളിൻ കൊണ്ട് മൂടിയ ചെറിയ ചെറിയ കുടിലുകൾ, ആ കുടിലിൽ തന്നെ മൂലകളിലൊക്കെ 5, 6, 8, 10 കൊട്ടകൾ, ആ കൊട്ടകൾക്കകത്തൊക്കെ പാമ്പാണ്. അങ്ങനെയുള്ളൊരു ഗ്രാമം അവിടെ അവരോട് അവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് പഠിച്ചപ്പോഴാണ് നമുക്ക് ശരിക്കും കരച്ചിലും തോന്നുന്നത്. അതിന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പല ആളുകൾക്കും എത്തിച്ചു കൊടുത്തു. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മുടെ IEC എന്ന് പറയുന്ന ഒരു ടീം അത് ഏറ്റെടുത്തു, ആ പദ്ധതി ഏറ്റെടുത്തു, അവിടെ ഭൂമിയെടുത്ത് ഒരു പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിച്ചു. ഇപ്പോൾ 200 വരുന്ന കുട്ടികൾ അവിടെ പഠിക്കുന്നു. മുമ്പ് വാപ്പമാരുടെ ഉമ്മമാരുടെ കൂടെ പാമ്പിനെ കളിപ്പിക്കാൻ വേണ്ടി പോയിരുന്ന ആ കുട്ടികൾ ആ നാടുകളിൽ അവരെ കൂടെ പോകാതെ അവിടെ തന്നെ താമസിച്ച് നമ്മുടെ കൂടെ നിന്ന് പിന്നെ രണ്ട് വിദ്യാഭ്യാസം നേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. അൽഹംദുലില്ലാഹ് വലിയ ഒരു മാറ്റം, ശരിക്ക് പെട്ടെന്ന് ആർക്കും വിസിബിൾ ആകുന്ന ഒരു മാറ്റം ആ നാട്ടിൽ ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നീടും ഇപ്പോൾ IEC ടീം തന്നെ വീണ്ടും അവർ ഹെൽപ്പ് ചെയ്തു, അതിന് മുകളിലേക്ക് വീണ്ടും കെട്ടിടം വ്യാപിപ്പിച്ചു. അടുത്ത് നമ്മളൊരു മോഡൽ വില്ലേജ്, ആ നാടിനെ ഒരു മോഡൽ വില്ലേജ് ആക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അതിനുള്ള കുറച്ച് സ്ഥലമെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാഹ് ഒരു എല്ലാ സംവിധാനത്തിലും വലിയ കെട്ടിടങ്ങൾ എന്നതിലേക്കല്ല, ഒരു സസ്റ്റൈനബിൾ എന്നാൽ പിന്നെ വൃത്തിയുള്ള നീറ്റായിട്ടുള്ള ഒരു 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 ഗ്രാമത്തെ ഒരു ഒരു വില്ലേജിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അവിടേക്ക് കാണുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. മർക്കസും ആയതിനും ഒക്കെയുള്ള ഈ കേരളത്തിൽ നമ്മുടെ പ്രവർത്തകർ ബംഗാളിലെ നമ്മുടെ സ്ഥാപനങ്ങളിലേക്കും എത്തിപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവിടെയൊക്കെ കാണാനുള്ള സൗകര്യങ്ങളും ഒക്കെ തീർച്ചയായും ആര് വന്നാലും എപ്പോൾ വന്നാലും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ട്. പിന്നെ മർക്കസിനെയും മാദിനെയും
ഒക്കെ മാഡിന്റെയും സിറാജ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തകർക്കും നമ്മുടെ ലീഡേഴ്സിനൊക്കെ ഒരു പുതിയ അനുഭവമായിരിക്കും. പിന്നെ ബംഗാളിലും ബീഹാറിലും ജാർഖണ്ഡിലും അതുപോലെ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നോക്കിക്കാണാൻ വേണ്ടി വരികയാണെങ്കിൽ ഇൻഷാല്ല നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യാൻ തൽപരരാണ്, അതിന് റെഡിയാണ്. അള്ളാഹു തൗഫീഖ് കേട്ടെ. നമ്മുടെ സിയാറത്തുകളൊക്കെ ബംഗാളിലേക്ക് കൂടി നീട്ടതിന്റെ ഒരു അനിവാര്യത. ബംഗാളിൽ വലിയ ആലിമ്യങ്ങൾ ജീവിച്ച നാടാണ് ബംഗാൾ എന്ന് പറയുന്നത്. രഹല ഇബ്നു ബത്തൂത്തയിൽ ഇബ്നു ബത്തൂത്ത സ്പോട്ട് ചെയ്ത സ്ഥലമാണ് ബംഗാളും ആസാമും ആ ഏരിയ ഒക്കെ. അവിടുത്തെ ഹിസ്റ്ററി, അവിടുത്തെ ചരിത്രം, അവിടുത്തെ ഔലിയാക്കളെ കുറിച്ച്, ഷാ ജലാലുദ്ദീനെ കുറിച്ചൊക്കെ രഹല ഇബ്നു ബത്തൂത്തയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അത്രയും പിന്നെ നല്ല ഒരു അപ്പോൾ ഒരുപാട് ആലിമ്യങ്ങൾ ജീവിച്ച അല്ലെങ്കിൽ ഒരുപാട് ഔലിയാക്കൾ ജീവിച്ച പ്രദേശമാണ് ബംഗാൾ. പിന്നെ പഴയ കാലം സുൽത്താന്റെ കാലത്ത് തന്നെ ഇസ്ലാം വന്ന ഒരു പ്രദേശമായിട്ട് ചരിത്രത്തിൽ പറയുന്ന ഒരു പ്രദേശം കൂടിയാണ് ബംഗാൾ എന്ന് പറയുന്നത്. ബംഗാൾ എന്ന് പറഞ്ഞാൽ പഴയ ബംഗാൾ. പഴയ ബംഗാൾ എന്ന് പറയുന്നത് പിന്നെ ബംഗ്ലാദേശും അതുപോലെ മ്യാൻമറിന്റെ ഭാഗവും അറാഖാൻ എന്ന് പറയുന്ന ആ ഭാഗവും പിന്നെ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ആസാം തുടങ്ങിയ ഗ്രേറ്റ് ബംഗാൾ എന്ന് പറയുന്ന പഴയ ബംഗാൾ, അൺഡിവൈഡഡ് ബംഗാളായിട്ടുള്ള ആ നാട്, അവിടെ ഒരുപാട് ആലിമ്യങ്ങളും പിന്നെ ഉലമാവും ഒക്കെ വന്ന നാടാണ്. അപ്പൊ അവിടെ ഇപ്പോഴും സിറാജുദ്ദീൻ അഖി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ഖിറാനെ പീർ എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നതിനെ പ്യൂറോ കപ്പീർ എന്നുള്ള അർത്ഥത്തിൽ ഉസ്താദുൽ അസാത്തീദ് എന്നൊക്കെ പറയുന്ന രൂപത്തിനത്, അത്രയും മഹാന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉള്ള നാടാണ് എന്ന് പറഞ്ഞത്. അതുപോലെ അലാഉൽ ഹഖ് പണ്ഡുവി ലാഹോരി വലിയ പണ്ഡിതന്മാർ ജീവിച്ച നാടാണ്. അവിടേക്കൊക്കെ എല്ലാവരും വരണം സിയാറത്തിന്. നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പിന്നീട് ദീർഘമായി സംസാരിക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.